ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ കാലതാമസം വരുത്തുന്നുവെന്ന് ആരോപിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതി വീണ്ടും സമരം തുടങ്ങി. ആദ്യഘട്ടമായി നെടുങ്കണ്ടത്തെ കർഷകർ ഏകദിന ഉപവാസം നടത്തി. ഉടുമ്പൻചോല MLA MM മണി ഉൾപ്പെടെയുള്ള നേതാക്കൾ സമരത്തിൽ പങ്കെടുത്തു. വർഷങ്ങളായി ഭൂമി കൈവശം വച്ചിരിക്കുന്ന ഇടുക്കിയിലെ കർഷകർക്ക് പട്ടയം നൽകാനുള്ള നടപടികൾക്ക് വേഗത പോരെന്ന ആരോപണം ഉന്നയിച്ചാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രത്യക്ഷ സമരരംഗത്തെത്തിയത്. ഷോപ്പ് സൈറ്റ് പട്ടയങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട വൈദ്യുതി പ്രദേശങ്ങൾ, അണക്കെട്ടുകളിലെ 3 ചെയിൻ മേഖല തുടങ്ങിയ പ്രദേശങ്ങളിലെ ആളുകളെ കാലങ്ങളായി സർക്കാർ അവഗണിക്കുകയാണ്. 1964 93 ഭൂമി പതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമെന്ന പ്രഖ്യാപനവും നടപ്പിലായില്ല. ഇതോടൊപ്പം നിർമ്മാണ നിരോധനം നീക്കണമെന്നും സമിതി ആവശ്യപ്പെടുന്നുണ്ട്. സമരം സമിതി രക്ഷാധികാരി മാർ മാത്യു ഉറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ കംപ്ലീറ്റ് നിർമ്മാണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര പേര് അറിയാവുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മനുഷ്യന് പോലും ചെറു പട്ടിക്കൂട് പോലും ഉണ്ടാക്കാൻ പറ്റില്ല. ഈ നിരോധനം നമുക്ക് മാറ്റിയെടുക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല, സെൻട്രൽ ഗവൺമെന്റ് ഉത്സാഹിച്ചാൽ നടക്കില്ല. കർഷകർക്കെതിരെ വനംവകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ നിർത്തിവെക്കണമെന്നും നട്ടുവളർത്തിയ മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പട്ടയ വിതരണത്തിലുൾപ്പെടെ സർക്കാർ സ്വീകരിച്ച നടപടികൾ മറക്കരുതെന്ന് MM മണി MLA പറഞ്ഞു. അപ്പോ ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ഭരണപ്രതിപക്ഷ രംഗത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും കർഷക സംഘടനകളുടെയും സഹകരണത്തോടെയായിരുന്നു സമരം. വരും ദിവസങ്ങളിലും സമരം തുടരാനാണ് സമിതിയുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.